ഡെത്ത് ബൈ ചോക്ലേറ്റ് കേക്ക്, അതാണ് ഇന്നത്തെ നമ്മുടെ കേക്കിന്റെ പേര്. കഴിഞ്ഞ ബ്ലോഗില് ഈ കേക്ക് ഏതാണെന്ന് അറിയുമെന്ന് ചോദിച്ചപ്പോൾ കുറച്ച് പേരൊക്കെ കറക്റ്റ് ആൻസർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ ഏറ്റവും ആദ്യം കറക്റ്റ് ആൻസർ പറഞ്ഞത് ഏബൽ ഡേയ്സൺ ആണ് കേട്ടോ. കൺഗ്രാറ്റുലേഷൻസ്. അപ്പോൾ ഈ ഒരു കേക്കിനെ പറ്റി പറയുകയാണെങ്കിൽ നല്ല ചോക്ലേറ്റി ആയിട്ടുള്ള ഒരു കേക്കാണ്. ചോക്ലേറ്റ് ലവേഴ്സിനൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ഈ കേക്ക് ഉണ്ടാക്കാനായിട്ട് ഓവനോ ബീറ്ററോ ഒന്നും ഉപയോഗിക്കുന്നില്ല. നമ്മൾ മിക്സിയിലാണ് ഈ ഒരു കേക്ക് ചെയ്യുന്നത്. ബീറ്റർ ഉള്ളവർക്ക് ബീറ്റർ കൊണ്ട് ചെയ്യാം. അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഉണ്ടാക്കാം. പിന്നെ നമുക്ക് റെസിപ്പിയിലേക്ക് പോവാം. അപ്പൊ നമ്മുടെ ഈ കേക്ക് ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ കടായിലേക്ക് അര കപ്പ് പാല് ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കാം. ഇത് കണ്ടോ, ഇത് കുറച്ച് ഡാർക്ക് കളർ കൊക്കോ പൗഡർ ആണ് ഞാൻ എടുക്കുന്നത്. ലൈറ്റ് കളറാണ്, ലൈറ്റ് കളർ എടുക്കണമെന്നല്ല, ലൈറ്റ് കളർ കൊണ്ട് നല്ല ഡാർക്ക് കളറിൽ ചോക്ലേറ്റ് കേക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്നും കൂടെ കാണിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. ഇപ്പൊ ഈ ഡാർക്ക് എടുക്കുകയാണെങ്കിൽ അതിലും കുറച്ചും കൂടെ ഡാർക്ക് ആയിട്ടുള്ള ഒരു ചോക്ലേറ്റ് കേക്ക് കിട്ടും. ഇപ്പൊ പലർക്കും ഒരു പ്രശ്നമുള്ള ഒരു കാര്യമാണ്, ചോക്ലേറ്റ് കേക്കിന് ഡാർക്ക് കളർ കിട്ടുന്നില്ലെന്ന്. അപ്പൊ ഈ ഒരു ലൈറ്റ് കളർ കൊക്കോ പൗഡർ കൊണ്ട് നമ്മൾ ഡാർക്ക് കളർ കേക്ക് എങ്ങനെ ഉണ്ടാക്കാം എന്ന് കാണാം. അപ്പൊ അത് നമുക്ക് ആദ്യം ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അത് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കതൊന്ന് ചൂടാക്കിയെടുക്കാം. അപ്പൊ അത് ചൂടാക്കുമ്പോഴത്തേക്കും അതിന്റെ കളറ് കുറച്ച് ഡാർക്കായിട്ട് വരുന്നുണ്ട്. കുറഞ്ഞ തീയിലിട്ട് നമുക്ക് ഇളക്കി കൊടുത്തിരുന്നാൽ മതി. ഏത് ചോക്ലേറ്റ് കേക്ക് ഉണ്ടാക്കുമ്പോഴും ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഡാർക്ക് കളറിൽ ചോക്ലേറ്റ് കേക്ക് കിട്ടും കേട്ടോ. കുറച്ച് കഴിയുമ്പോഴത്തേക്കും ആ കൊക്കോ പൗഡർ നല്ല ഡാർക്കായിട്ട് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് തീ ഓഫ് ആയി കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ ഡാർക്ക് കോമ്പൗണ്ട് ഗ്രേറ്റ് ചെയ്തതാണ് ചേർത്ത് കൊടുക്കുന്നത്. അതുകൂടെ ചേർത്തൊന്ന് മിക്സ് ആക്കിയാൽ മതി. ആ ചൂടിന് അവിടെ ഇരിക്കുമ്പോഴത്തേക്കും അത് നന്നായിട്ട് തന്നെ അങ്ങ് മെൽറ്റായിട്ട് മിക്സ് ആയി വന്നുള്ളൂ. ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരു അര കപ്പ് മൈദ അരിപ്പയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1 നുള്ള് ഉപ്പ്, ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് അരിച്ചെടുത്ത് മാറ്റിയേക്കാം. ഒരു 3 പ്രാവശ്യം അരിച്ചെടുക്കാം. ഒരു 6 ടേബിൾ സ്പൂൺ പഞ്ചസാര ഒന്ന് പൊടിച്ചെടുക്കാം. നമ്മുടെ കൊക്കോ പൗഡറും ചോക്ലേറ്റും കൂടെയുള്ള മിക്സ് നന്നായിട്ട് തണുത്തിട്ടുണ്ട്. കണ്ടപ്പോൾ നല്ല ഡാർക്ക് കളർ ആയിട്ടുണ്ട്. അത് അവിടെ ഇരിക്കുമ്പോൾ അങ്ങ് നല്ല ഡാർക്ക് കളറായി വന്നോളും. അത് അവിടെ ഇരിക്കട്ടെ, ഞാനൊന്ന് കാണിക്കാൻ വേണ്ടി എടുത്തുന്നേ ഉള്ളൂ. ഇനി നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് 2 മുട്ട ഒഴിച്ചു കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഹൈ സ്പീഡിലിട്ട് ഒരു 10 സെക്കൻഡൊക്കെ ബീറ്റ് ചെയ്യാം. അപ്പം ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് പൊടിച്ചു വെച്ചിരിക്കുന്ന പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് നമുക്ക് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ചേർക്കുന്നത് ഒലീവ് ഓയിലാണ് കേട്ടോ, കാരണം ചിക്കുവിനിപ്പം കോവിഡ് കഴിഞ്ഞിരിക്കുകയല്ലേ. അപ്പം അതുകൊണ്ട് കുറച്ചും കൂടെ ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കൊടുക്കണമല്ലോ. അപ്പം അതുകൊണ്ട് സൺഫ്ലവർ ഓയിൽ ഒന്ന് മാറ്റി പിടിച്ചിട്ടുണ്ട്. സൺഫ്ലവർ ഓയിൽ ചേർത്താൽ മതി. ഇപ്പം നമുക്ക് ആദ്യം പഞ്ചസാര ഒന്ന് അടിച്ചതിന് ശേഷം ചേർത്താലും മതി, ഒരുമിച്ച് ചേർത്താലും വലിയ പ്രശ്നമൊന്നുമില്ല. ഇനി അതിലേക്ക് നമുക്കിത് കൊക്കോ പൗഡറിൻ്റെ മിക്സിയിലേ അത് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഹൈ സ്പീഡിലിടണ്ട, ലോ സ്പീഡിലിട്ടിട്ട് ബീറ്റ് ചെയ്തെടുത്താൽ മതി. അത് നമുക്ക് ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശെ ആയിട്ടിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. വിസ്ക് വെച്ച് മിക്സ് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് മിക്സ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പം പൊടി മുഴുവനും ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഞാൻ സ്പാച്ചില വെച്ചൊന്ന് മിക്സ് ചെയ്യാം. അത് മതി. ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ വിനീഗർ ചേർത്ത് കൊടുക്കാം. അതുകൂടെ ചേർത്തൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ബീറ്റർ ഉള്ളവരാണെങ്കിൽ ബീറ്റർ വെച്ച് തന്നെ ചെയ്തിരുന്നാൽ മതി. സാധാരണ നമ്മൾ കേക്ക് ചെയ്യുന്ന പോലെ തന്നെ ചെയ്യാം. അപ്പൊ നമ്മുടെ കേക്കിന്റെ ട്രേ ഓയിൽ വെച്ച് ഗ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. 5.5 ഇഞ്ച് വരുന്ന ഒരു കേക്ക് ട്രേ ആണ് കേട്ടോ. അതിലേക്ക് നമുക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഇപ്പൊ ബീറ്റർ വെച്ചാണ് ചെയ്യുന്നതെങ്കിൽ 6 ഇഞ്ചിന്റെ ട്രേ എടുത്തിരുന്നാൽ മതി, കാരണം കുറച്ചും കൂടെ ഫ്ലഫി ആയിട്ട് കിട്ടുമല്ലോ. നമുക്കൊരു സ്ക്വയർ വെച്ചൊന്ന് ഇളക്കി കൊടുക്കാം. നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഓവൻ സെറ്റപ്പ് ഒരു 10 മിനിറ്റ് ആയിട്ട് മീഡിയം ഫ്ലെയിമിൽ പ്രീ ഹീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിലേക്ക് നമുക്ക് ഇറക്കി വെച്ചു കൊടുക്കാം. നമുക്ക് അടച്ച് വെച്ച് 20 മുതൽ 25 മിനിറ്റ് വരെ ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ 20 മിനിറ്റ് ഒക്കെ ആകുമ്പോൾ തുറന്ന് നോക്കണം ആയിട്ടുണ്ടോയെന്ന്. ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു 5 മിനിറ്റ് കൂടെ ഒന്നുകൂടെ ലോ ഫ്ലെയിമിലോട്ട് ആക്കിയിട്ട് വെച്ചിരുന്നാലും മതി. ഞാൻ അങ്ങനെ വെച്ചിരുന്നതാണ്. ഇപ്പം കറക്റ്റ് ആയിട്ട് ആയിട്ടുണ്ട്, ഒന്നും പറ്റി പിടിച്ചിട്ടില്ല. അങ്ങനെ നോക്കിയതിന് ശേഷം മാത്രമേ കേക്ക് പുറത്തേക്ക് എടുക്കാവൂ. അല്ലാന്നുണ്ടെങ്കിൽ ചിലർക്ക് കേക്കിൻ്റെ നടുഭാഗം കുഴിഞ്ഞു പോകുന്നൊരു പ്രശ്നമൊക്കെ പറയുന്നുണ്ട്. കറക്റ്റ് ആയിട്ട് വെന്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നടുഭാഗം കുഴിഞ്ഞു പോകും കേട്ടോ. അത് ഒരു കാരണം മാത്രമാണ്. നമുക്കെടുത്ത് തണുക്കാനായിട്ട് മാറ്റിവെക്കാം. ഇനി നമ്മൾ കേക്കിന്റെ ഫ്രോസ്റ്റിംഗ് ഉണ്ടാക്കുന്ന ഒരു സ്പെഷ്യൽ ഫ്രോസ്റ്റിംഗ് ആണ്. അപ്പൊ അതിനുവേണ്ടി നമ്മുടെ ചീനച്ചട്ടിയിലേക്ക് ഒരു 1/2 കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് നമുക്ക് 1/4 കപ്പ് കൊക്കോ പൗഡർ ആണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ നേരത്തെ എടുത്ത കൊക്കോ പൗഡർ തന്നെയാണ് കേട്ടോ ചേർക്കുന്നത്. ഡാർക്കായാലും കുഴപ്പമൊന്നുമില്ല. അത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. തീ കത്തിച്ചിട്ടില്ല കേട്ടോ. അത് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. അത് മിക്സ് ആയതിനു ശേഷം നമുക്കൊരു 1/2 കപ്പ് ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫ്രോസ്റ്റിംഗ് ആണ് കേട്ടോ. അത് മിക്സ് ആയിട്ടുണ്ട്. അപ്പൊ നമുക്കതിലേക്ക് 1 കപ്പ് പാല് ചേർത്ത് കൊടുക്കാം. ഇപ്പോഴൊക്കെ തീ കത്തിച്ചിട്ടില്ല കേട്ടോ. ഇതിലേക്ക് നമുക്കൊരു 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം.
അതോടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം തീ കത്തിച്ചു കൊടുക്കാം. തീ കത്തിച്ചു കഴിഞ്ഞാൽ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുക്കണേ. അപ്പൊ അത് തിളക്കുന്നുണ്ട്. അപ്പൊ തിളക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് തന്നെ കുറുക്കി കുറുകി വരും കേട്ടോ. ഒരു 5 മിനിറ്റ് ഒക്കെ ഒന്ന് തിളപ്പിക്കുമ്പോഴത്തേക്കും നന്നായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ഒരു 250 ഗ്രാം ഡാർക്ക് കോമ്പൗണ്ട് ആണ് ഇട്ട് കൊടുക്കുന്നത്. അതോടെ ഇട്ടതിന് ശേഷം നമ്മൾ ഇളക്കി കൊടുത്തോണ്ടിരിക്കാം. തീ മീഡിയം ഫ്ലെയിമിലോ ലോ ഫ്ലെയിമിലോ വെച്ച് വേണം കേട്ടോ ഇളക്കാനായിട്ട്. ഇതിൽ നമ്മൾ വിപ്പിംഗ് ക്രീം ഉപയോഗിക്കുന്നേ ഇല്ല. ഫ്രോസ്റ്റിംഗ് ഈ ഒരു സ്പെഷ്യൽ ഫ്രോസ്റ്റിംഗ് ആണ് നമ്മൾ ഈ ഒരു ഡെത്ത് ബൈ ചോക്ലേറ്റ് കേക്കിന് ചെയ്യുന്നത്. ഡാർക്ക് കോമ്പൗണ്ട് കൂടെ ചേർത്ത് കഴിയുമ്പോഴത്തേക്കും നല്ല ഡാർക്ക് കളറായിട്ട് വന്നിട്ടുണ്ട്. അതിപ്പോ നമ്മുടെ ഈ ചോക്ലേറ്റിന്റെ മിക്സ് നന്നായിട്ട് തിക്ക് ആയിട്ടുണ്ട്. നല്ല എന്താ പറയാ, അങ്ങനെ കമള പോലെ വന്ന് കണ്ടിട്ടില്ലേ, ബ്ലും ബ്ലും ബ്ലൂണ്ട്. അത് അങ്ങനെ വരണം. അങ്ങനെ വന്നു കഴിയുമ്പോൾ നമുക്ക് ഓഫ് ആക്കി കൊടുക്കും. അപ്പൊ നമ്മുടെ ആ ഒരു കൺസിസ്റ്റൻസി കറക്റ്റ് ആയി, ഈ ഒരു കൺസിസ്റ്റൻസി ഒക്കെ തന്നെ മതി. നമുക്ക് ഓഫ് ആക്കി കൊടുക്കാം. ഓഫ് ആക്കിയതിന് ശേഷം നമുക്ക് ഒരു ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കാം. അപ്പൊ ആ ചൂടുകൊണ്ട് തന്നെ ബട്ടർ അങ്ങ് മെൽറ്റ് ആയിക്കോളും. അപ്പം അതായത് നമുക്കൊരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇതിപ്പോൾ നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിൽ ചെയ്യുകയാണെങ്കിൽ കുറച്ച് നല്ലതാണ് കേട്ടോ. മറ്റേതാകുമ്പം അടിയിലൊക്കെ പിടിക്കാനൊക്കെ ഒരു സാധ്യതയുണ്ട്. നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഒഴിക്കുന്ന സമയത്തും കൺസിസ്റ്റൻസി ഈ ഒരു തരത്തിലുള്ളതാണ്. പിന്നെ നമുക്ക് കേക്കിന് വേണ്ട ഷുഗർ സിറപ്പ് റെഡിയാക്കാം. നമ്മൾ സാധാരണ ഷുഗർ സിറപ്പ് തന്നെയാണ്. 1/2 കപ്പ് പഞ്ചസാര ഇട്ടിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 1/2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. 1 നുള്ളുപ്പും കൂടെ ചേർത്തിട്ടുണ്ട്. അതൊന്ന് തിളക്കട്ടെ. നന്നായിട്ട് തിളച്ചതിന് ശേഷം നമുക്ക് ഓഫ് ആക്കാം. ഫ്രോസ്റ്റിങ്ങും സിറപ്പും ഒക്കെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് കേക്ക് ഡീമോൾഡ് ചെയ്തെടുക്കാം. നല്ല ഭംഗിയുണ്ട് കേക്ക് കാണാനായിട്ട്. നല്ല ഡാർക്ക് കളറില്ല, അത്യാവശ്യം തന്നെ നല്ല ഡാർക്ക് കളർ. നമ്മൾ ലൈറ്റ് കൊക്കോ പൗഡർ ആണ് ഉപയോഗിച്ചതെന്ന് തോന്നില്ല. അത് നമുക്കൊന്ന് ലെയറായിട്ട് കട്ട് ചെയ്തെടുക്കാം. മുകൾ ഭാഗം കുറച്ചൊന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് കേട്ടോ. നടുഭാഗം ഇച്ചിരി പൊങ്ങിയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ബേക്കിംഗ് ട്രേ ചെറുതാണെങ്കിൽ ഇച്ചിരി അങ്ങ് പൊങ്ങി കുഴപ്പമില്ല. നമുക്കിത് 3 ലെയറായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പൊ 3 ലെയറും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് നമ്മുടെ ഉണ്ടാക്കി വെച്ച ഷുഗർ സിറപ്പ് വെച്ച് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് വെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പൊ നമ്മള് കേക്ക് സെറ്റ് ചെയ്യുന്നതിന്റെ തൊട്ട് മുന്നേ മാത്രമേ ഇങ്ങനെ ചെയ്യാവുള്ളൂ. ഇങ്ങനെ സോക്ക് ചെയ്ത് കുറെ സമയം വെക്കരുത് കേട്ടോ. പിന്നെ അത് മാത്രമല്ല, നമ്മുടെ സിറപ്പ് നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രമേ സോക്ക് ചെയ്യാൻ എടുക്കാവുള്ളൂ. ഇതൊക്കെ എല്ലാവർക്കും അറിയാം, എന്നാലും ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് ഒന്ന് പറഞ്ഞേ ഉള്ളൂ. അതുകൊണ്ട് നമ്മുടെ ചോക്ലേറ്റ് ഫ്രോസ്റ്റിങ് നന്നായിട്ട് തണുത്തിട്ടുണ്ട്. തണുക്കുമ്പോഴത്തേക്കും കുറച്ച് നന്നായിട്ട് തിക്കായിട്ടുണ്ട്. ഒരുപാടങ്ങ് തിക്കായിട്ടില്ല. ഒരുപാട് തിക്കായാലും നമുക്ക് ഇതിന്റെ മുകളിൽ ഫ്രോസ്റ്റ് ചെയ്ത് എടുക്കാനായിട്ട് ബുദ്ധിമുട്ടാണ്. ഇത് ഫ്രിഡ്ജിൽ വെച്ചാൽ നല്ലപോലെ തിക്കാവും കേട്ടോ. അപ്പൊ ഫ്രിഡ്ജിൽ വെക്കുന്നതിന് മുമ്പേ നമുക്ക് സെറ്റ് ചെയ്തെടുക്കണം. നമുക്ക് കുറച്ച് ക്രീം ബോർഡിന്റെ മുകളിലേക്ക് ആക്കി കൊടുക്കാം. അതിലേക്ക് നമുക്ക് നമ്മുടെ ഫസ്റ്റ് ലെയർ തേച്ച് കൊടുക്കാം. സിറപ്പ് ഒഴിച്ചതിന് ശേഷം നമ്മുടെ ഫ്രോസ്റ്റിങ് തേച്ച് കൊടുക്കാം. ഇത് ഭയങ്കര ചോക്ലേറ്റ് ആയിട്ടുള്ള ഒരു കേക്കാണ് കേട്ടോ. അപ്പൊ ഈ ഒരു ചോക്ലേറ്റ് കേക്ക് നമ്മൾ ശരിക്കും കേക്ക് കഴിക്കുന്ന പോലെ മാത്രമല്ല, ചോക്ലേറ്റ് ഒക്കെ കഴിക്കുന്ന ഒരു ഫീലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരുപാട് നമുക്ക് ഈ ഒരു കേക്ക് കഴിക്കാൻ പറ്റില്ല. ചെറിയ പീസായിട്ടേ കഴിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാനൊരു കൊച്ചു കേക്ക് ചെയ്തത്. ചോക്ലേറ്റ് ലവേഴ്സിനെ കുറേയൊക്കെ കഴിക്കാൻ പറ്റുമായിരിക്കും. ഞാൻ അത്ര ചോക്ലേറ്റ് ലവർ അല്ല, അതുകൊണ്ട് എനിക്ക് ഒരു ചെറിയ പീസേ കഴിക്കാൻ പറ്റുള്ളൂ. ക്രീം തേച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് നമ്മുടെ ഫില്ലിംഗ് ആയിട്ട് ചേർത്ത് കൊടുക്കുന്നത് ഡയറി മിൽക്ക് ആണ് കേട്ടോ. ചെറിയൊരു പാക്കറ്റ് വാങ്ങിച്ചാൽ, ഒരു 10 രൂപയുടെ പാക്കറ്റ് ഒക്കെ വാങ്ങിച്ചാൽ മതിയാകും ഈ ഒരു കേക്കിന് വേണ്ടിയിട്ട്. അപ്പൊ അത് നമുക്ക് ഒന്ന് പൊട്ടിച്ച് ഇട്ട് കൊടുക്കാം. ഡാർക്ക് കോമ്പൗണ്ട് ആയാലും മതി, പക്ഷെ ഡയറി മിൽക്ക് ചേർക്കുമ്പോൾ അതിൻ്റെ ഒരു വേറെ പ്രത്യേക ടേസ്റ്റാണ്. അത് കേക്ക് കഴിക്കുന്ന സമയത്ത് ശരിക്കും അതിങ്ങനെ ക്രഞ്ചി ആയിട്ട് കഴിക്കാൻ കിട്ടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. പിന്നെ അതിൻ്റെ കൂടെ നമുക്ക് എന്തെങ്കിലും ചോക്ലേറ്റിന്റെ ബോൾസോ, ഇതിപ്പം എൻ്റെ അടുത്തുള്ള ചോക്ലേറ്റ് ക്രഞ്ചി ബോൾസ് ആണ് കേട്ടോ, അതിൻ്റെ ഒരു മഞ്ചിൻ്റെ ഒക്കെ ഒരു ഫ്ലേവർ വരുന്ന ഒരു ഇതാണ്. അല്ലെങ്കിൽ മഞ്ചുണ്ടെങ്കിൽ അത് പൊട്ടിച്ചിട്ട് കൊടുത്തിരുന്നാലും മതി. നമുക്ക് അടുത്ത ലെയർ വെച്ച് കൊടുക്കാം. അതിലേക്ക് സിറപ്പ് ഒഴിക്കുന്നുണ്ട്. നമ്മൾ എടുത്ത് വെച്ച സിറപ്പ് മുഴുവൻ ഇതിൽ ഒഴിക്കണം കേട്ടോ. അടുത്ത ക്രീം ആക്കി കൊടുക്കുകയാണ്. ഇത് തേച്ചെടുക്കാൻ ഇച്ചിരി ഒരു ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. കൈ അത്രയും അങ്ങോട്ട് പെർഫെക്റ്റ് ആയിട്ടില്ല. ലെയറിലും ഡയറി മിൽക്ക് ഇട്ട് കൊടുക്കാം. ക്രഞ്ചി ബോൾസ് ഇട്ടിട്ടുണ്ട്. നമുക്ക് ലാസ്റ്റ് ലെയർ വെച്ച് കൊടുക്കാം. ഏറ്റവും മുകളിലും ക്രീം തേച്ച് കൊടുക്കാം. അതേപോലെ തന്നെ സൈഡിലും നമുക്ക് ക്രീം അങ്ങ് തേച്ച് കൊടുക്കാം. അത് തേക്കാനായിട്ട് നമ്മൾ സാധാരണ ക്രീം തേക്കുന്ന പോലെയല്ല, കുറച്ചൊരു ഒഴുകുന്ന പോലെയാണല്ലോ ഉള്ളത്. അപ്പം അതുകൊണ്ട് തേക്കുമ്പം ഒന്ന് ശ്രദ്ധിച്ചിരുന്നാൽ മതി. പക്ഷേ കുഴപ്പമൊന്നുമില്ല, തേക്കാനായിട്ട് ബുദ്ധിമുട്ടൊന്നുമില്ല. തിക്കാവുന്നതിലും എളുപ്പമാണ് ഇങ്ങനത്തെ ചെയ്യാനായിട്ട്. ഇത് പക്ഷെ തിക്കാക്കിയിട്ട് തേക്കുകയാണെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ. ആ കേക്കൊക്കെ എൻ്റെ മുകളിൽ തേച്ച് പിടിപ്പിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. അപ്പം അതുകൊണ്ടാണ് ഈ ഒരു തരത്തിൽ ചെയ്യുന്നത്. അപ്പൊ അത് തേച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് സ്ക്രേപ്പർ വെച്ചൊന്ന് ഫിനിഷ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഈ ഒരു കേക്കിന്റെ സൈഡിൽ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആ കുറച്ച് ക്രീം എടുത്തിട്ട് സൈഡിൽ അങ്ങ് ഇതുപോലെ അങ്ങ് തേച്ച് കൊടുക്കുകയാണെ.
അപ്പോൾ സൈഡിൽ മുഴുവനും അങ്ങനെ ആ ഒരു ഡിസൈൻ ചെയ്തിട്ട് അത് വളരെ സിമ്പിളായിട്ടുള്ള ഡിസൈനാണ് കേട്ടോ. കൈയൊക്കെ വയ്യാത്തവർക്ക് ചെയ്യാൻ പറ്റിയ ഡിസൈനാണ്. അപ്പോൾ അത് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ ക്രീം ആ സമയത്ത് ബാക്കി ഉണ്ടായിരുന്ന ക്രീമിന് കുറച്ച് സമയം ഒന്ന് ഫ്രിഡ്ജിലേക്ക് വെച്ചിരുന്നു കേട്ടോ. കുറച്ച് ഫ്രിഡ്ജിലേക്ക് വെക്കുമ്പോഴത്തേക്കും കുറച്ചും കൂടെ നമുക്ക് തിക്കായി കിട്ടും. അത് നമുക്ക് പൈപ്പിംഗ് ബാഗിലേക്ക് ഇട്ടിട്ട് ഏത് ഡിസൈൻ വേണേലും ചെയ്യാം. ഇപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഡിസൈൻ ചെയ്ത് കൊടുക്കുകയാണ്. അതിൻ്റെ ചുറ്റിനും അങ്ങ് ചെയ്തിട്ടുണ്ട്. പ്രസ് ചെയ്ത് ഒന്ന് പൊക്കിയാൽ മതി. അതിൻ്റെ മുകളിലും ഡെക്കറേഷന് വേണ്ടിയിട്ട് ഡയറി മിൽക്കാണ് വെച്ച് കൊടുക്കുന്നത്. നമ്മൾ ഉള്ളിൽ വെച്ചിട്ടുള്ള സാധനങ്ങൾ തന്നെ പുറത്തുനിന്ന് ഇടുന്നേ ഉള്ളൂ. ബോൾസും ഇട്ടിട്ടുണ്ട്. പിന്നെ അടുക്ക് വേറൊരു ചോക്ലേറ്റും കൂടെ വെച്ചിട്ടുണ്ട്. അത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ടുള്ള ഡെക്കറേഷനാണ്. എന്നാൽ നല്ല റിച്ച് ആയിട്ടുള്ള ഒരു ചോക്ലേറ്റ് കേക്കാണ്. ഡെത്ത് ബൈ ചോക്ലേറ്റ് കേക്ക്. കേക്ക് കഴിച്ച് മരിച്ചു പോകുമെന്നൊന്നും വിചാരിക്കണ്ട. അങ്ങനെയല്ല, കേക്ക് കഴിച്ചിട്ട് ഇനി മരിച്ചാലും വേണ്ടില്ല എന്ന് തോന്നുമായിരിക്കും. അതുകൊണ്ടൊക്കെയായിരിക്കും ചിലപ്പോൾ ഇങ്ങനെ ഒരു പേര് വെച്ചത്. അത്രയ്ക്ക് ചോക്ലേറ്റ് ആയിട്ടുള്ള കേക്കാണ്. ഇത് നമുക്ക് ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുക്കാം. ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമുക്ക് കട്ട് ചെയ്യാം. ഇപ്പം പിറ്റേ ദിവസം ആയിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ രാത്രിയാണ് കേക്ക് ഉണ്ടാക്കി ഫ്രിഡ്ജിൽ വെച്ചത്. നമുക്ക് പിറ്റേ ദിവസം അല്ലെങ്കിൽ അപ്പം തന്നെ കട്ട് ചെയ്താലും പ്രശ്നമൊന്നുമില്ല. കട്ട് ചെയ്യാം. നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. നമുക്ക് കേക്കിന് എടുക്കാം. എന്താണ് കേക്ക്? എൻ്റെ ഉള്ളിലെല്ലാം നമ്മുടെ ഡയറി മിൽക്ക് കാണുന്നുണ്ട്. ഒരു ചോക്ലേറ്റ് ബോൾസ് കാണുന്നുണ്ട്. എൻ്റെ ഉള്ളിലുള്ള റിച്ച് ചോക്ലേറ്റ് ഫില്ലിങ്ങും ഒക്കെ കൂടെ ആയിട്ട് നമുക്ക് പ്ലേറ്റിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പം നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അടിപൊളി കേക്കാട്ടോ. നല്ല ചോക്ലേറ്റ് ആയിട്ടുള്ള കേക്കാണ്. ചോക്ലേറ്റ് ലവേഴ്സൊക്കെ ഇതിൻ്റെ മേലെ കന്ന് വീഴും. അത്രയും ടേസ്റ്റ് ഉണ്ട്. ശരിക്കും ഒരു ചോക്ലേറ്റ് കഴിക്കുന്ന ആ ഒരു ഫീലാണ് കേട്ടോ ഉള്ളത്. സാധാരണ ചോക്ലേറ്റ് കേക്ക് കഴിക്കുന്ന പോലെയല്ല. ക്രീം ഒന്നും അങ്ങനത്തെ ഒന്നുമല്ല. ക്രീമും ചോക്ലേറ്റാണ്, കേക്കും ചോക്ലേറ്റാണ്. മൊത്തം നല്ല ചോക്ലേറ്റി കേക്കാണ്. അപ്പോൾ ചെറിയൊരു കേക്കല്ലേ, അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. പിന്നെ ഇതിനെ എടുത്തിട്ടുള്ള ഫ്രോസ്റ്റിങ്ങിന് എടുത്തിട്ടുള്ള ഒരു ക്രീം എനിക്ക് കുറച്ച് ബാക്കി വന്നിട്ടുണ്ട് കേട്ടോ. സാധാരണ ഈ ഡെക്കറേഷനൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രം ഈ ഒരു ക്വാണ്ടിറ്റിയിൽ എടുത്താൽ മതി. ഇല്ലെങ്കിൽ നേർ പകുതി എടുത്തിരുന്നാലും മതി. ജസ്റ്റ് തേച്ചൊന്ന് കവർ ചെയ്തൊക്കെ എടുക്കാനൊക്കെ ആയിട്ടാണെങ്കിലും ഈ പറഞ്ഞ ക്വാണ്ടിറ്റിയുടെ പകുതി എടുത്തിരുന്നാൽ മതി. നമുക്ക് ഫുള്ളായിട്ട് നന്നായിട്ട് ഫ്രോസ്റ്റ് ചെയ്ത് എടുക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഡെക്കറേറ്റ് ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ക്വാണ്ടിറ്റിയിൽ തന്നെ ക്രീം എടുക്കാം. അപ്പോൾ ഈ കേക്കിൻ്റെ വെയിറ്റ് വരുന്നത് 950 ഗ്രാം ആണ് കേട്ടോ. എല്ലാം കഴിഞ്ഞതിന് ശേഷം 950 ഗ്രാം ആണുള്ളത്. അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കണം. അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും സ്റ്റേ ഹാപ്പി, സ്റ്റേ പോസിറ്റീവ്. ബൈ.